Hi friends, namaskaram. Ellavarkkum nammude mattoru pudhiya veedilekku orikkal koodi swagatham. Innu nammal cheyan povunnathu ee mazhayulla samayathokke nammalkku ettavum koodal buddhimuttum illengil oru bad smell undakkunna oru vishayam ennu cheyyanal nammal kidakkunna bed. Nammal kidakkunna bed oru mazhayathu namukku orikkalum veyilathu vechu unakkunna pole oru vruthi undavilla. Mazhayulla samayathu bedum thalayaneyum oru koopalinte manam kochu kunjungalokke undengil avaru moothram oyikkunna bedilayirikkum. Appo adinte oru smell adippo unakkiyalum nammal endala spray adichalum povilla. അപ്പോൾ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10 മിനിറ്റ് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്നത് മഴയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മുന്നിൽ വെയിലത്തുകൊണ്ട് ഇടാൻ സാധിക്കില്ല പിന്നെ പോരാത്തതിനെങ്കിൽ ഉപയോഗിക്കുന്ന ബെഡുകളെല്ലാം വളരെ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കൊന്ന് പിടിച്ച് കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാഡ് സ്മെൽ ആണെങ്കിലും നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരു മണം വരാറുണ്ട് ആ മണം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് വെയിലത്തിടാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റുന്നത് സിമ്പിൾ ടിപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും വലിയ ബെഡൊക്കെ നമ്മൾ എടുത്ത് പൊന്തിച്ചിട്ട് വെയിലത്ത് ഉണക്കാനിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോഡാ പൊടി അതായത് ബേക്കിംഗ് സോഡ പിന്നെ ഒരു പൗഡർ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഇമാമി ഉള്ളതുകൊണ്ട് ഞാൻ ഇമാമി എടുത്തു എന്നേ ഉള്ളൂ നമ്മൾ ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വെതറി വെതറി കൊടുക്കുക അതായത് മണം ഏറ്റവും കൂടുതൽ കൂടുതലുള്ള ഭാഗത്തൊക്കെ നമ്മൾ തലയൊക്കെ വെക്കുന്ന ഏറ്റവും കൂടുതൽ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ബേക്കിംഗ് സോഡ കൊട്ടുക അപ്പോൾ നമുക്ക് എന്താ പറയുക ബേക്കിംഗ് സോഡയൊക്കെ എല്ലാം അങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് ഇവിടെ ഒക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഒന്ന് പരത്തി എല്ലാം ഇവിടെ ഒന്ന് ആക്കാം നന്നായിട്ട് കൊട്ടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ബേക്കിംഗ് സോഡ കൊട്ടിക്കഴിഞ്ഞു ബേക്കിംഗ് സോഡ കൊട്ടിയതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത പൗഡർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഉപയോഗിക്കാത്തതാണ് കുഴപ്പമില്ല നല്ലൊരു വാസനയുള്ള പൗഡർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി പരത്തി കൊടുക്കുക ഇതേ നമ്മൾ പൗഡർ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി പൗഡർ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അപ്ലൈ ചെയ്ത പോലെ ഈ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പി 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 കൊടുക്കുക ഇതേ പൗഡർ എല്ലാം ഇവിടേക്ക് ഒന്നാക്കുക നല്ല വാസന ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എത്ര പഴയ ബെഡാണെങ്കിലും വിഷയമില്ല കാരണം അണുബാധയോ മണമോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഇവിടെ പൗഡർ അപ്പോൾ ബേക്കിംഗ് സോഡയും ആക്കി നമ്മൾ പൗഡറും ആക്കി അത്രയേ വിഷയമുള്ളൂ അത് നമ്മളെല്ലാം കൂടെ ഉരച്ച് വൃത്തിയാക്കിനെ പരത്തി കൊടുക്കുക പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നമ്മളാക്കി തുടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഒരു 15 മിനിറ്റ് നമ്മൾ പൗഡറൊക്കെ ഇട്ട് ഒന്ന് നമ്മൊന്ന് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്ത് ഒരു കാപ്പിയെ കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഒരിക്കലും നമ്മുടെ ഒരു പൂപ്പലിൻ്റെ മണമോ അല്ലെങ്കിൽ ഒരു കുട്ടികളൊക്കെ യൂറിൻ ചെയ്തതിൻ്റെ മണമോ യാതൊരു വൃത്തിയായിട്ടും ബാഡ് സ്മെല്ലും ബെഡിൽ നിന്ന് വരില്ല അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ബെഡെല്ലാം ഉണക്കാൻ ഇനി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട കാര്യമില്ല നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പൗഡറും ബെഡ് നല്ല ഫ്രഷ് മണവും ഉണ്ടാവും പിന്നെ ഒരിക്കലും പൂപ്പൽ പിടിച്ച മണവും ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അടുത്ത ഒരു മെയിൻ ഉപകരണമാണ് തലയണ തലയണയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എണ്ണമയമൊക്കെ പിടിക്കുന്നത് കാരണം നനഞ്ഞ തല വെച്ച് കിടക്കുന്നു പിന്നെ എണ്ണ ഉപയോഗിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വൃത്തിയിടാവുന്ന ഒരു ഐറ്റം കൂടിയാണ് തലയണ അപ്പോൾ തലയണയും അത് സെയിം പ്രൊസീജിയറിൽ നമ്മൾ കുറച്ച് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെക്കാതെ തലയണയും ബെഡും ക്ലീനായിട്ട് സൂക്ഷിക്കാം കേട്ടോ 10 മിനിറ്റ് സമയം വേണ്ടു അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് കഴിഞ്ഞ ശേഷം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബെഡും തലയണയും ഇനി ഒരിക്കലും പൂപ്പൽ മണമോ അല്ലെങ്കിൽ ഈ ഒരു യൂറിൻ മണമോ അതായത് കുഞ്ഞുങ്ങൾക്കുള്ളവിടെ കൊണ്ടാ ഞാൻ യൂറിൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ ബെഡും തലയണയും എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ മഴയുള്ള സമയത്ത് യാതൊരു അത് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ടൊരു ടിപ്പാണ് കുറച്ച് ബേക്കിംഗ് സോഡയും പൗഡറും മാത്രം മതി കേട്ടോ ഈ സിമ്പിൾ ടിപ്പ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയോ നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ